നമസ്കാരം ഇടുന്ന വസ്ത്രമാണല്ലോ ഇപ്പോഴത്തെ വലിയ പ്രശ്നം വസ്ത്രമെന്നാൽ ഈ മുഴുവൻ മൂടി ആളെ തിരിച്ചറിയാൻ വേലാത്ത വസ്ത്രം ഇടുന്നതിന് മാത്രമാണ് പ്രശ്നം അല്ലാത്ത വസ്ത്രത്തിനോടൊന്നും ഇവിടെ ഒരു പ്രശ്നവുമില്ല കാരണം ഈ ഇന്ത്യ മഹാരാജ്യത്തെ ബഹുഭൂരിപക്ഷം വരുന്ന ഇവിടുത്തെ ഭൂരിപക്ഷ മതവിശ്വാസികളായിട്ടുള്ള ഹൈന്ദവർ പണ്ട് കാലം മുതലേ അവർ വലിയ സഹിഷ്ണുതരാണ് അതിൻ്റെ തെളിവ് നമുക്ക് സ്കൂളിൽ നിന്നും കോളേജിൽ നിന്നും ഒക്കെ തന്നെ കണ്ടെടുക്കാൻ പറ്റും അതായത് സ്കൂളിലും കോളേജിലുമൊക്കെ കുറച്ചെങ്കിലും മുസ്ലിം വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ടോ എങ്കിൽ ഇപ്പോൾ മുസ്ലിം എന്നെടുത്ത് പറയാൻ കാരണം ഇവിടെ ഹിന്ദു മതം ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം ന്യൂനപക്ഷ വിഭാഗത്തിലാണ് പെടുത്തിയിരിക്കുന്നത് യഥാർത്ഥത്തിൽ പതിനഞ്ച് കോടിക്ക് മുകളിലുണ്ട് ഇവിടുത്തെ മുസ്ലിം ജനസംഖ്യ എന്നാലും അതും ഇപ്പോഴും ന്യൂനപക്ഷത്തിലാണ് പെടുത്തിയിരിക്കുന്നത് മൈക്രോ ന്യൂനപക്ഷമായിട്ടുള്ള സിഖ് മുതൽ താഴോട്ട് പാഴ്സിയും ജൈനനും ബുദ്ധമതും ബുദ്ധം ബുദ്ധമതക്കാരും ഒക്കെ ഇവിടെ ഉണ്ട് പക്ഷേ അവർക്ക് എന്തെങ്കിലും ഇവിടെ ജീവിക്കുമ്പോഴോ ഇവിടെ താമസിക്കുമ്പോഴോ എന്തെങ്കിലും ഇന്നുവരെയും അവരെന്തെങ്കിലും പ്രശ്നം ഞങ്ങൾ അനുഭവിക്കുന്നുണ്ടോ എന്ന് പറഞ്ഞിട്ടില്ല പ്രശ്നം മുഴുവൻ ഈ ന്യൂനപക്ഷക്കാരിലെ ഭൂരിപക്ഷക്കാർക്കാണ് ക്രിസ്ത്യാനികൾ പോലും പറഞ്ഞു കേട്ടുന്നില്ല അവർക്കാണ് എല്ലാ കാര്യത്തിലും വിഷയം എന്നാൽ ഇതുവരെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പ്രിവിലേജുകൾ അനുഭവിച്ചുകൊണ്ടിരുന്ന ഒരു ജനവിഭാഗം കൂടിയാണ് ഏറ്റവും ലളിതമായിട്ട് പറഞ്ഞുതരാം സ്കൂളിലും കോളേജിലും ഈ നമ്മുടെ ക്ലാസ് റൂമുകളിലൊക്കെ കുറെ ഏതാനും മുസ്ലിം വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ വെള്ളിയാഴ്ച ഒന്നര ദിവസം പള്ളിയിൽ പോകാനും മറ്റും ഇവർക്ക് കുറച്ച് കൂടുതൽ സമയം കൊടുക്കാറുണ്ട് ഇതിനോട് എല്ലാ മതസ്ഥരും പൊരുത്തപ്പെട്ട് അങ്ങനെ തന്നെ പോകാറുണ്ട് ഏകദേശം അരമണിക്കൂർ മുതൽ ഒരു മണിക്കൂർ വരെ ക്ലാസ് ടൈമാണ് എല്ലാവർക്കും കൂടെ കിട്ടേണ്ട ക്ലാസ് ടൈമാണ് അവർക്ക് കൊടുക്കുന്നത് എന്നിട്ടും ഇന്ന് വരെയും ആരെങ്കിലും അതിന് പരാതി പറഞ്ഞതായിട്ട് നമുക്കറിയില്ല അങ്ങനെ സഹകരിച്ചുകൊണ്ടിരുന്നവരാണ് അവർ പക്ഷേ ഇപ്പോഴത്തെ ലക്ഷണം കണ്ടിട്ട് അതുപോലും ഒരുപക്ഷെ ഭാവിയിൽ മാറ്റാൻ വേണ്ടിയിട്ടാണ് അവർ ഈ അഭ്യാസമെല്ലാം കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം നിങ്ങളൊന്ന് ഓർത്തു നോക്കുക ഇപ്പോൾ ഈ അടുത്ത കാലത്താണ് ഹിജാബിൻ്റെ ഹിജാബിൻ്റെ വിഷയം അതല്ലെങ്കിൽ പർദയുടെ വിഷയം വരുന്നത് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് തന്നെ കുറിയൊന്ന് തൊട്ടുപോയാൽ വിശ്വാസിയാണ് അമ്പലത്തിൽ പോകുന്നതിനാണ് ആൾ കമൂഷനായിക്കോട്ടെ പക്ഷേ കുറിയൊന്ന് തൊട്ടുപോയാൽ ആളെ സംഘിയാക്കുന്ന ഒരു രീതിയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് കയ്യിൽ ആ രക്ഷാബന്ധൻ കെട്ടിയിട്ടുണ്ടെങ്കിൽ ആൾ സംഘിയാണ് കൂടുതൽ എന്തിന് പറയുന്നു ഈ ഏതാനും ആഴ്ചകൾക്ക് മുമ്പേ വാവാ സുരേഷ് പാമ്പു വടിയേറ്റ് ഹോസ്പിറ്റലിലായിരുന്നു വാവാ സുരേഷ് ഒരു വീഡിയോ മാധ്യമങ്ങൾ കാണിച്ച ഒരു വീഡിയോയിൽ വാവാ സുരേഷ് ഇങ്ങനെ കൈ പൊക്കി കാണിക്കുന്ന ഒരു സീനുണ്ട് അപ്പോൾ വാവയുടെ കയ്യിൽ ഈ രാഗി കെട്ടിയിട്ടുണ്ട് ഈ രാഗി കെട്ടി കണ്ട കെട്ടിയതിൻ്റെ കാരണം കൊണ്ട് തന്നെ വാവയെ സംഘിയാക്കി വാവയ്ക്ക് കടി കടികിട്ടേണ്ടതായിരുന്നു എന്ന രീതിയിൽ കമൻ്റുകളും പോസ്റ്റുകളും ഒക്കെ കണ്ട് അതാണ് ഇവിടുത്തെ മനസ്ഥിതി അങ്ങനെയുള്ളപ്പോൾ ഈ വസ്ത്രത്തിൻ്റെ പേരിൽ ഇങ്ങനെ വിവേചനം കാണിക്കുന്നു എന്ന് പറയാൻ പോലും ഇവർക്ക് യോഗ്യതയില്ല ശരിക്കും പറഞ്ഞാൽ എന്നിട്ടും ഈ കാര്യങ്ങളൊക്കെ ഇവിടെ കാലങ്ങളായിട്ട് നടന്നു പോയിക്കൊണ്ടിരുന്നു ഇവിടെ ആരും ആരും ആർക്കും അതിനോട് എതിർപ്പൊന്നുമില്ലായിരുന്നു തട്ടമിടുകയോ പർദിടുകയൊക്കെയോ നിങ്ങളുടെ ചോയ്സ് അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം എന്നാണ് അവർ കരുതിയിരുന്നത് പക്ഷേ ഈ മുഖം മൂടിക്കൊണ്ടുള്ള കണ്ണ് മാത്രം വെളിയിൽ കാണത്തക്ക രീതിയിലുള്ള ആ ഒരു വസ്ത്രധാരണ രീതിയോടാണ് പൊതുവെ എതിർപ്പുള്ളത് നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇത് ഈ മതത്തിൽ നിർബന്ധമായിട്ടും ചെയ്യേണ്ട അനുശാസിക്കേണ്ട കാര്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ കോടതിയിൽ ചെന്നു ശ്രദ്ധിച്ച് കേൾക്കണം ഇവർ കോടതിയിൽ ചെന്നു ഹർജിക്കാരനോട് കോടതി ചോദിച്ചു ഖുറാനിൽ ഇത് നിർബന്ധമായിട്ടും ചെയ്യേണ്ട കാര്യമാണ് എന്ന് പറയുന്നുണ്ടോ അപ്പോൾ വക്കീൽ പറഞ്ഞു അതേ പറയുന്നുണ്ട് അപ്പോൾ വീണ്ടും കോടതി ചോദിച്ചു അങ്ങനെയെങ്കിൽ ഖുറാനിൽ പറയുന്ന വേറെയും കാര്യങ്ങളുണ്ടല്ലോ അതും നിർബന്ധമായിട്ട് ചെയ്യേണ്ടത് തന്നെയാണോ എന്ന് ശരിക്കും പെട്ടുപോയി വക്കീൽ ശരിക്കും പെട്ടുപോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടു അതേ എന്ന് പറഞ്ഞു പോയാൽ പെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത രീതിയിൽ പെടും കാരണം അമുസ്ലിങ്ങളോടും കാഫറുകളോടും എങ്ങനെ പെരുമാറണം എന്ന് ഖുർആൻ എഴുതി വെച്ചിട്ടുണ്ട് അതിവിടെ നടപ്പാക്കാൻ പറ്റില്ല നടപ്പാക്കിയ തീർന്നു പറഞ്ഞു പോയാൽ ആ കേസും തോറ്റു ആ നിമിഷം തോറ്റു അതേ എന്ന് പറയാൻ പറ്റില്ല അല്ല എന്നും പറയാൻ പറ്റാത്ത ആ ഒരു സ്ഥിതിയിലായിപ്പോയി ശരിയല്ലേ ആലോചിച്ച് നോക്കൂ ശരിയല്ലേ അതിൽ നിന്ന് എടുക്കേണ്ട കാര്യമുണ്ട് എടുക്കേണ്ടാത്ത കാര്യവുമുണ്ട് സത്യവിശ്വാസി അല്ലാത്തവരോട് ഇങ്ങനെ പെരുമാറണമെന്ന് എഴുതി വെച്ചിട്ടുണ്ടോ ഇന്ത്യ പോലൊരു രാജ്യത്ത് സാധിക്കുന്ന കാര്യമാണോ അത് സിനിമ കാണാൻ പറ്റില്ല കലാകായിക മത്സരങ്ങളിൽ പങ്കെടുക്കാൻ പറ്റില്ല ഫുട്ബോൾ കളിക്കാൻ പറ്റില്ല ക്രിക്കറ്റ് കളിക്കാൻ പറ്റില്ല വേഷം കെട്ടാൻ പറ്റില്ല എന്ന് പറഞ്ഞ പോലെ അതിൽ എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങളെല്ലാം നടപ്പിലാക്കാനൊന്നും പറ്റൂല തങ്ങളുടെ സഹജീവിക്ക് കൂടെ ശല്യമില്ലാത്ത രീതി ദോഷമില്ലാത്ത രീതിയിലുള്ള കാര്യങ്ങൾ മാത്രമേ നടപ്പിലാക്കാൻ പറ്റൂ അങ്ങനെ കഴിഞ്ഞുകൊണ്ടിരുന്നവരാണ് നമ്മൾ പിന്നെ എപ്പോഴും എപ്പോൾ മുതലാണ് ഈ പ്രശ്നം തുടങ്ങിയത് കുരുതൊട്ടപ്പോൾ നിങ്ങൾ എന്തിനാണ് പ്രശ്നം ഉണ്ടാക്കിയത് കയ്യിൽ രാഗി കെട്ടിയപ്പോൾ എന്തിനാണ് പ്രശ്നം ഉണ്ടാക്കിയത് ആ പ്രശ്നം ഇപ്പോൾ എവിടെത്തി നിൽക്കുന്നു അപ്പോൾ ഇതിനെയൊക്കെ വഴിമരുന്ന് ഇട്ടു കൊടുത്തത് ആരാണ് പഴയ പോലെ അങ്ങ് കഴിഞ്ഞാൽ പോരായിരുന്നു ഇപ്പോഴും ഒരു തെരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ രാജ്യത്ത് അഞ്ച് സംസ്ഥാനങ്ങൾ തിരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ എന്തിനാണ് ഈ വിഷയം കൊണ്ടുവന്ന് ആരാണ് കൊണ്ടുവന്നത് അതിൻ്റെ പരിണത ഫലമോ അതൊക്കെയല്ലേ ശരിക്കും ചർച്ച ചെയ്യേണ്ടത് ഇവിടെ ഒരു പ്രശ്നവുമില്ലല്ലോ പ്രേംദേസറിൻ്റെ ഫാമിലി നോക്കിയാലും വൈക്കം മുഹമ്മദ് ബഷീർ എന്ന ആ അനുശ്വരനായിട്ടുള്ള ആ കലാകാരൻ ആ എഴുത്തുകാരൻ്റെ പഴയ ഫാമിലി ചിത്രമൊക്കെ നോക്കിയാലും നമുക്ക് കാണാൻ പറ്റുക ഇതുപോലെ മൂടിപ്പൊതിഞ്ഞ് നിൽക്കുന്ന ഒരു ചിത്രങ്ങളും കാണുന്നില്ല അങ്ങനെയായിരുന്നു ഇവിടം അതെങ്ങനെയാണ് ഇപ്പോൾ ഇങ്ങനെ മാറുന്നത് പതിറ്റാണ്ടുകളോളവും സി പി എം ഭരിച്ച് അതെ അതായത് ഇടതുപക്ഷം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനത്ത് ഇപ്പോഴും അങ്ങ് ഗോത്രവർഗ കാലത്തുള്ള പോലത്തെ ജി ആളുകൾ ഈ ചാക്കുകെട്ട് പോലുള്ള സംഗതികൾ മൂടിപ്പോയിഞ്ഞ് കഴിയുന്നുണ്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിഷ്കൃത സമൂഹത്തിന് നാണക്കേടാണ് എന്നല്ലേ പറയേണ്ടത് അങ്ങനെയൊരു സമൂഹത്തിനെ കാണിച്ചുകൊണ്ട് ദാ ഞങ്ങൾ നമ്പർ വൺ ആണെന്ന് എങ്ങനെ പറയാൻ പറ്റും ചിന്തിക്കണം ഇതിൻ്റെ ജാതിയും മതവും വർഗീയത വിട്ടേക്കൂ മനുഷ്യൻ മുന്നോട്ടാണ് പോകുന്നത് പുറകോട്ടല്ല പോകേണ്ടത് മറ്റൊരു കാര്യം എല്ലാവരുടെയും സഹിഷ്ണുതയ്ക്ക് ഒരു അതിർ വരമ്പുണ്ട് അതിൻ്റെ അപ്പുറത്ത് കയറി ചൊറിയുമ്പോഴാണ് ഈ പ്രശ്നം പ്രശ്നമെല്ലാം ഉണ്ടാകുന്നത് ഈ സഹിഷ്ണുത എന്നത് വൺ വേ ട്രാഫിക് അല്ല അത്ര മാത്രമേ തൽക്കാലം പറയുന്നുള്ളൂ വെബ്ഡസ് തത്വമൈനോസ്